ഞാൻ ജോസഫ് ചാക്കോ, കരിമ്പനക്കുളം SH UP സ്കൂളിലെ അധ്യാപകനാണ്. നാം ഒരു വസ്തുത മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ധാരാളം ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് നമ്മോട് തന്നെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടാണ് ആശയഗ്രഹണം എന്ന പ്രക്രിയ പൂർണ്ണമാക്കുന്നത്. നാം ഒരു സംഭവ സ്ഥലത്തെത്തിച്ചേർന്നാൽ ആ സംഭവത്തെപ്പറ്റി നാം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചോദ്യ രൂപത്തിലാക്കി നമ്മോട് തന്നെയും ചിലപ്പോൾ മറ്റുള്ളവരോടും ഈ ചോദ്യങ്ങൾ ചോദിക്കും. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങളും നമ്മുടെ തന്നെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഉത്തരങ്ങളും ചേർത്ത് വെച്ച് വസ്തുതകൾ ഗ്രഹിക്കും. കുട്ടികളുടെ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെടുന്നതും അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ്. 6-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് റീഡറിലെ റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ലെസണിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ മറ്റനേകം ചോദ്യങ്ങൾ രൂപപ്പെടുത്തി ഈ പാഠഭാഗത്തെ ചിട്ടപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രവർത്തനം ഏവർക്കും ഒപ്പം എനിക്കും ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുകയാണ്. പാഠശേഷം കാണുന്ന ആക്ടിവിറ്റീസിൻ്റെയും ഉത്തരങ്ങൾ തയ്യാറാക്കി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. ശ്രീ കേശവൻ ശങ്കരപിള്ള, ശങ്കർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമാണ്. കുട്ടികളുടെ കഴിവുകളെ ശക്തിപ്പെടുത്തി ശോഭനമായ ഒരു ഭാവി രൂപപ്പെടുത്താൻ പരിശ്രമിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് ശങ്കർ. അദ്ദേഹം കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ജനിച്ചു. പ്രഗത്ഭനായ ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു അദ്ദേഹം. സ്കൂൾ തലത്തിൽ വെച്ച് തന്നെ ക്ലാസ്സിൽ ഉറങ്ങുന്ന ടീച്ചറിൻ്റെ ചിത്രം വരച്ച് അദ്ദേഹം ശ്രദ്ധേയനായി. മുംബൈയിലെത്തി ക്ലാർക്കായി ജോലി ആരംഭിച്ചു. എങ്കിലും ദിനം പ്രതി 2-3 കാർട്ടൂണുകൾ അദ്ദേഹം വരച്ചിരുന്നു. 10,000-ലധികം ഇനം വേഷവിധാനങ്ങളോടെ ഡൽഹിയിൽ തയ്യാറാക്കിയ ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സമാനതകളില്ലാതെ നിലനിൽക്കുന്നു. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ചതാണ് ഈ ഡോൾസ് മ്യൂസിയത്തിലെ ഡോൾസ്. ലോകത്തിൽ ഇതുപോലൊരു മ്യൂസിയം ഇതുമാത്രമെന്ന് ചരിത്രം പറയുന്നു. പ്രതിദിന വാർത്തകൾ വായിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ശങ്കറിന്റെ കാർട്ടൂണുകൾ കാത്തിരുന്ന അനേകം പേരുണ്ട് എന്നൊരിക്കൽ ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം കുട്ടികൾക്കായി ഒരു പുസ്തകം എഴുതി ചാച്ചാജിയെ ഏൽപ്പിച്ചു. 1,000 പുസ്തകങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നറിഞ്ഞ ചാച്ചാജി 40 മില്യൺ കുട്ടികൾക്ക് 1,000 പുസ്തകമോ എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ചെലവ് കുറച്ച് പുസ്തകം നിർമ്മിക്കാൻ അദ്ദേഹം ഒരു പ്രസ് ആരംഭിച്ചു. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റും ആരംഭിച്ചു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു ട്രസ്റ്റിയായിരുന്നു. താൻ എഴുതിയ പുസ്തകത്തിന് ഹോം എന്ന പേരിട്ട് 1 രൂപ നിരക്കിൽ വിതരണം ചെയ്തു. പുസ്തകമിറങ്ങിയ അന്നു തന്നെ 10,000-ലധികം കോപ്പികൾ വിറ്റു. ഇന്ത്യയിലെ എല്ലാ പബ്ലിക് ലൈബ്രറികളിലും ശങ്കേഴ്സ് കോർണറുണ്ട്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കേശവൻ ശങ്കരപിള്ളെ, നോൺ ആസ് ശങ്കർ, വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഹീ ഈസ് പർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. He is the most remembered for establishing Children's Book Trust in 1957 and Shankar's International Dolls Museum in 1965. Shankar won many awards like Padma Shri, Padma Bhushan, Padma Vibhushan. His work Life with Grandfather is a fiction published in 1953. Dear children, in the first part of my video I introduced their family tree in page number 9, and I believe that you did the work. And we saw a photograph of a family in the next page. And I asked you to identify the members of the family. Now I am going to visit page number 11. The topic is My Home. I shall read it out to you. Listen carefully. Page number 11, My Home. First and the second paragraph. My home. Everybody called me Raja. It's not my real name, but I liked being called Raja. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents
who brought me up. We lived in a large house, but we were a small family. There were grandfather, grandmother, uncle, and I. We had many relatives, but they lived in their own houses. Children, did you listen to the story? Then answer my questions. What did everybody call him? Everybody called him Raja. Who did Raja live with? Raja lived with his grandparents. Who were his guardians? His grandparents were his guardians. Who brought Raja up? His grandparents brought Raja up. Why did his grandparents bring him up? Because his mother died and his father left him with them. Where did they live? They lived in a large house. What kind of a family were they? They were a large family. Who were the members of Raja's family? Grandfather, grandmother, uncle, and Raja were the members of their family. Where did their relatives live? Their relatives lived in their own houses. Grandfather was a tall, strong man. He always spoke in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. Grandmother was kind and gentle. She took good care of me. She would follow me like a shadow, saying, "Drink this milk, or eat your food, or have your bath, or go to bed." I did not like this, but still I loved her very much. My uncle was young and very clever. He helped grandfather in looking after his fields and gardens. People liked him, and I too liked him very much. Whenever I was in trouble, uncle would come to my help. Children, what was the physical feature of his grandfather? He was a tall and strong man. For what did people come to Raja's grandfather? People came to Raja's grandfather for advice and help. How was Raja's grandmother? She was kind and gentle. What would his grandmother say following him like a shadow? She would say, "Drink this milk, eat your food, have your bath, and go to bed." How was his uncle? His uncle was young and very clever. How did he help the grandfather? He helped grandfather in looking after his fields and gardens. Who helped Raja when he was in trouble? His uncle helped him when he was in trouble. At home, I did not have any friend to play with. Grandfather did not like my going out to play with other children. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. Yet life with grandfather was not dull. I liked my home and the very large garden all around it. There were many trees in the garden, coconut trees, mango trees, and other kinds of trees. There were birds, butterflies, and honeybees. There were many tanks with plenty of fish in them. Kingfishers, storks, and other water birds came to the tanks to catch the fish. In a corner of the compound was a grove, where trees, shrubs, and creepers grew wild. Jackals, mongooses, wild cats, and owls lived in the grove. We had many cows, bulls, and bullocks. Little cows played and ran about in our garden. I liked to play with the cows, and I liked to watch the birds in the garden. I looked for jackals coming out of the grove.
I ran after mongooses and I caught butterflies and reptiles. Do you know why Raja did not have any friend to play with? Because his grandfather did not like his going out to play with other children. Why others did not like to come to his house? Because they were afraid of his grandfather. Why was Raja's life with the grandfather not dull? Because he liked his home and the garden around it. Where did the jackals, mongooses and the wild cats live? They lived in the grove. What did he catch? He caught butterflies and reptiles. Textual questions and answers, page number 11 and 12. Do you think Raja's grandfather was a man respected by everyone? Pick out sentences from the story to justify your answer. Yes, I think. People respected him. They came to him for advice and help. What will you feel if somebody insists you to do something? I will feel irritated. Who helps you in your family when you are in trouble? My uncle, or my father, or my mother helps me when I am in trouble. We saw many things around Raja's house. List them out. Coconut trees, mango trees, birds, butterflies, honeybees, tanks, plenty of fishes, kingfishers, storks, grove, shrubs, creepers, jackals, mongooses, wild cats, owls, cows, bulls, calves, butterflies, and reptiles. What brings more color to Raja's life? Garden around his house, coconut trees, mango trees, birds, butterflies, honeybees, tanks, plenty of fishes, kingfishers, storks, grove, shrubs, creepers, jackals, mongooses, wild cats, owls, cows, bulls, calves, butterflies, and reptiles bring more color to Raja's life.